കോട്ടയം ഈരാറ്റുപേട്ടയിൽ ഡിവൈഎഫ്ഐയുടെ യുവധാര ആംബുലൻസ് നാടിന് സമർപ്പിച്ചു. ഈരാറ്റുപേട്ട നഗരസഭയുടെ മേഖലാ കമ്മിറ്റികൾ ചേർന്നാണ് ആംബുലൻസിനായി പണം സമാഹരിച്ചത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈരാറ്റുപേട്ട നഗരസഭയുടെ വിവിധ ഡിവിഷനുകളിൽ ആക്രിപെറുക്കിയും പായസം ബിരിയാണി ചലഞ്ചുകൾ സംഘടിപ്പിച്ചുമാണ് ആംബുലൻസിനാവശ്യമായ പണം ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമാഹരിച്ചത്. പൂഞ്ഞാർ ബ്ലോക്കിന് കീഴിലെ ഡിവൈഎഫ്ഐ ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ട ഈസ്റ്റ് മേഖലാ കമ്മിറ്റികൾ ഇതിനാവശ്യമായ തുക കണ്ടെത്തി. ഈരാറ്റുപേട്ട നഗരത്തിൽ നടന്ന ചടങ്ങിൽ എ എ റഹീം എം പി ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. യഥാർത്ഥത്തിൽ വലിയ അഭിമാനമുണ്ട്. ഡിവൈഎഫ്ഐ ചരിത്രത്തിലെ അസാധാരണമായ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ മാനവരാശി ചെന്ന് നിന്നപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ നാടിനെ പിടിച്ചു നടത്താൻ നമുക്കെന്തു ചെയ്യാനാകുമെന്ന ആലോചനയിലാണ്. ചടങ്ങിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക്ക് സി തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം അർച്ചന സദാശിവൻ, ജില്ലാ സെക്രട്ടറി ബി സുരേഷ് കുമാർ, പ്രസിഡന്റ് മകേഷ് ചന്ദ്രൻ, പൂഞ്ഞാർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ ബാബു, പ്രസിഡന്റ് കെ ആർ അമീർഖാൻ, ഈരാറ്റുപേട്ട മേഖലാ ഭാരവാഹികളായിട്ടുള്ള അബിൻ ഷാ അയൂബ്, സഹദ് അലി, പി എ ഷമീർ, കെ എൻ നിയാസ് എന്നിവർ സംസാരിച്ചു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.